ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കൂടെ ചെയ്യാം ഇനി ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്മോൾ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയിലാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് ഇടുന്നത് ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു അറബിക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അറബിക് മസാല ചേർക്കുന്നില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് പിന്നെ എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ 2-3 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക എന്നിട്ട് ചിക്കൻ്റെ മേലെയായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ അതിന് മുന്നേ ചിക്കനിൽ ഒരു ഫോക്ക് കൊണ്ടോ അല്ല കത്തിയോണ്ടോ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കുക എന്നാലും മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും അത് മറന്നു പോയരുത് ഇനി ഇതുപോലെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വെക്കാം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കന് ഞാൻ ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ 2 ഫോക്ക് കിട്ടുമല്ലോ അത് ചിക്കൻ്റെ ആദ്യം ഒരു സൈഡിൽ ആദ്യം ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേണം അടുത്ത ഫോക്ക് റെഡിയായി കൊടുക്കാൻ അതുപോലെ ഓരോ വിങ്സിൻ്റെ അടുത്ത് ഞാൻ ടൂത്ത് പിക്കും കൂടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിങ്ങനെ റോട്ടിസെറിയാണല്ലോ അപ്പോൾ ആ സമയത്ത് അതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് നിന്നോളും പിന്നെ കാലിൻ്റെ വശം ഞാനൊരു നൂലെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നതും കൂടി ഉണ്ട് എന്നിട്ട് 2 സൈഡും സ്ക്രൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ഇത് ആ റോട്ടിസറി മോഡിൽ ഒരു 1 മണിക്കൂറെങ്കിലും വെക്കണം എന്നാലാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ 650 ഗ്രാമിൻ്റെ 2 ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അത് ഏകദേശം 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോൻ്റെ ചിക്കനൊക്കെ ഈ ഒരു ടൈം തന്നെ എടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും അപ്പം നമ്മൾ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല ഹെൽത്ത് വൈസ് നോക്കുന്നതാണെങ്കിലും നല്ല തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ